ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നുള്ളത് ഇവിടെ ഷാർജയിലൊരു തുളസി റെസ്റ്റോറൻറ്റിലാണ്. ഇവിടെ ചട്ടിച്ചോറ് കഴിക്കാൻ വന്നതാണ്. നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് പോയി നോക്കാം. ഇത് വളരെ അധികം വലിയ സെറ്റപ്പിലൊന്നുമല്ല, ഒരു വളരെ ചെറിയൊരു ഒരു ഷോപ്പാണ്. എങ്ങനെ നോക്കാം. ഇതാ ഈ കൗണ്ടറിൽ നിൽക്കുന്ന ആളാണ് ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഓണർ, ശ്രീജിത്ത് എന്നാണ് ആളുടെ പേര്. ഇതിൽ നമ്പർ കൊടുക്കുന്നുണ്ട് തുളസി റെസ്റ്റോറൻറ്റിൻ്റെ. അതിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കറക്റ്റ് ലൊക്കേഷനും കാര്യങ്ങളും ആൾ പറഞ്ഞു തരും. പിന്നെ അതുപോലെ തന്നെ ഫാമിലിയൊക്കെ ആയിട്ട് വരുന്നതെങ്കിൽ നമുക്ക് സീറ്റിങ്ങും കാര്യങ്ങളൊക്കെ മൂപ്പർ അതിനനുസരിച്ച് അറേഞ്ച് ചെയ്ത് തരും. പിന്നെ ഈ റെസ്റ്റോറൻറ്റ് കുറച്ച് സ്പേഷ്യസ് കുറവാണെങ്കിലും ഫുഡിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. നല്ല ക്വാളിറ്റി ഫുഡാണ് അവർ കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ധൈര്യമായിട്ട് ഫാമിലിയൊക്കെ ആയിട്ട് നിങ്ങൾക്ക് വരാൻ വന്നിരുന്ന് കഴിക്കാം. നല്ലൊരു ഫുഡാണ് അവിടുത്തെ തുളസി റെസ്റ്റോറൻറ്റിലെ. ഫാമിലിയായിട്ട് വരുന്നതെങ്കിൽ നിങ്ങൾ മുൻകൂട്ടിയിട്ട് ഈ ശ്രീജിത്ത് ഭായനെ കോണ്ടാക്ട് ചെയ്തിട്ട് പോകുന്നതായിരിക്കും ഒന്നുകൂടെ നന്നാവുക. ഹലോ എവരിവൺ, നമ്മളിപ്പോൾ ഇവിടെ ഉള്ളത് ഷാർജയിൽ അലിഗഡ് മാർക്കറ്റിൻ്റെ ഉള്ളിലുള്ള ഒരു തുളസി പറഞ്ഞ റെസ്റ്റോറൻറ്റിലാണ്. നമ്മളിന്ന് ചട്ടിച്ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഐറ്റംസൊക്കെ ഒന്ന് കാണിച്ചു തരാം. തേങ്ങാ ചമ്മന്തി ഉണ്ട്, ഉപ്പേരി ഉണ്ട്, ബീഫ് ചട്ടിച്ചോറാണ് നമ്മൾ കഴിക്കുന്നത്, തൈര്, കൊണ്ടാട്ടമുളക്, അച്ചാറാണ്, പിന്നെ ഒരു കിച്ചടി, ഒരു വേറൊരു അച്ചാറുണ്ട്. ഇത്ര ഐറ്റംസാണ് ഉള്ളത്. പിന്നെ കറികൾ സ്പെഷ്യലായിട്ട് സെപ്പറേറ്റ് ഉണ്ട്. ഇതെന്താന്നൊക്കെ നമ്മൾ കൂട്ടി നോക്കിയിട്ട്, ഇത് സാമ്പാറാ? അടിയിൽ ബീഫ്? ആ ഓക്കെ. ഇവര് ഒളിപ്പിച്ചു വെച്ചൊരു സാധനമുണ്ട്, ബീഫ് കറി അടിയിലുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ ഇത് സാമ്പാറാണ്, മോര് കറി, പിന്നെ ഇത് രസം. രസം രസം ഓക്കെ. പിന്നെ നമുക്കൊരു ഒരു പായസം തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഇവരെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളത് നമ്മൾ കഴിച്ചിട്ട് ഞങ്ങൾ പറഞ്ഞുതരാം. ബീഫൊക്കെ നല്ല സ്പൈസി ബീഫാണ്, നാട്ടിലൊക്കെ ഉണ്ടാക്കുന്ന പോലെ. തുടക്കം തന്നെ ബീഫാണ് കഴിച്ചത്, സൂപ്പർ സാധനം ബീഫ്. എവിടുന്ന് തുടങ്ങണമെന്ന് അറിയില്ല. നമുക്ക് ഭക്ഷണം വെച്ചിട്ട് ബീഫ് ഒരു സൈഡിലേക്ക് ആക്കി, ചമ്മന്തി വേറൊരു സൈഡിലേക്ക് ആക്കിയിട്ട് നമുക്കൊന്ന് തുടങ്ങാം. മോട്ടോ ചോറാണത്, കുത്തിരി ചോറിൻ്റെ വലിയ സൈസ് കരിയാണ്. അടിയിൽ ബീഫ് കറി ഉണ്ടെന്ന് പറയുന്നു. ആ ബീഫ് കറി മാത്രമല്ല, അതിൽ പീസും ഉണ്ട് കേട്ടോ. പേര് ചമ്മന്തി, പച്ചടി. ഇത് നേരത്തെ ഞാൻ പറഞ്ഞത് അച്ചാറാണ്. ഇത് അച്ചാറല്ല, ചേന കൊണ്ട് ഉണ്ടാക്കിയൊരു ഉപ്പേരിയാണിത്. അത് നമ്മൾ യു എയില് ഒരു ആദ്യമായിട്ട് കാണുന്നൊരു ഒരു ഐറ്റാണ്. വേറെ എവിടെയെങ്കിലും ഏതെങ്കിലും ഹോട്ടലിൽ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് അടിയിൽ കമൻറ്റ് ചെയ്യണം, ആരെങ്കിലും കഴിച്ചവരുണ്ടെങ്കിൽ. ഇത് സൂപ്പർ ടേസ്റ്റാണ്. ഒരു ഇവരുടെ എല്ലാ ഫുഡും അതെ, ഒന്ന് എടുത്ത് പറയാനില്ല, എല്ലാതും അതിൻ്റേതായൊരു ടേസ്റ്റിലാണ് ഇവരുണ്ടാക്കിയിട്ടുള്ളത്, ഒന്നും ഫ്ലോപ്പ് ആയിട്ടില്ല. ഇവരുടെ ബീഫ് ഡ്രൈ ഫ്രീ ആണ്,
ചട്ടിയിൽ ചെറിയ തീയിൽ വെച്ചിട്ട് അങ്ങനെ മുരിയിച്ചെടുത്ത ഒരു ബീഫാണ്. പിന്നെ ബീഫ് കറി കുറച്ച് സ്പൈസിയാണ്, ഒരു ഒന്നൊന്നര സ്പൈസിയാണ് ബീഫ് കറിക്കുള്ളത്. ഇവരുടെ ഫുഡിൻ്റെ റേറ്റ് ആണെങ്കിൽ അത് വളരെ ചെറിയ റേറ്റേ ഉള്ളൂ. ബീഫ് ചട്ടി ചോറിനാണെങ്കിൽ 14, ഫിഷ് ആണെങ്കിൽ 12, ചിക്കൻ ആണെങ്കിൽ 13. വളരെ ചെറിയൊരു റേറ്റ് മാത്രമേ അവർ ഈടാക്കുന്നുള്ളൂ. ഇവർ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ, നമ്മൾ സെപ്പറേറ്റ് കൂട്ടുകറികൾ അതുപോലെ തന്നെ പപ്പടം, ബീഫ് കറി കുറച്ച് നമ്മൾ സെപ്പറേറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനൊന്നും സെപ്പറേറ്റ് അവർ ചാർജൊന്നും വാങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. അത് നല്ലൊരു ഒരു കാര്യമായിട്ട് ഞങ്ങൾക്ക് തോന്നി. അതുപോലെ തന്നെ സർവീസും അതെ, നല്ല ഡീലിംഗ് ആണ്. അപ്പോൾ നമ്മൾ ഫുഡ് എടുത്ത് കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങുകയാണ്. ഞാൻ ജസ്റ്റ് ലൊക്കേഷൻ കാണിച്ചുതരാം. ആരെങ്കിലും ഈ വഴിക്ക് വരുന്നവരാണെങ്കിൽ ഇത് അൽഗുറൈർ മാർക്കറ്റ്, ഇതാണ് അൽഗുറൈർ മാർക്കറ്റിൻ്റെ ബോർഡ്. ഇതിൻ്റെ നേരെ ഈ പാർക്കിങ്ങിൻ്റെ നേരെ മുന്നിലാണ്, ഇതിൻ്റെ അടുത്ത് തന്നെ തലാൽ സൂപ്പർ മാർക്കറ്റുണ്ട്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.